ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനും അതിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ എഴുതണം, എങ്ങനെ പഠിക്കണം, അതിൻ്റെ പാറ്റേൺ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ഫോക്കസ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത് SBI നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ബാങ്ക് എക്സ്പീരിയൻസും വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു എക്സാമാണ് SBIയുടെ PO ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഈ തവണ നമുക്ക് SBI 1 April 2019 അതിൻ്റെ 2019 റിക്രൂട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. ഏകദേശം 2000 വേക്കൻസിയാണ് PO ലെവലിലേക്ക്, അതായത് പ്രൊബേഷണറി ഓഫീസർ ലെവലിലേക്ക് SBI ഈ തവണ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ, അവരുടെ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ അതിനെപ്പറ്റി കുറച്ച് നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻ ഷോർട്ടാക്കി പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ 2nd സ്റ്റാർട്ട് ചെയ്തു, 2 ദിവസമായി. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അപ്ലൈ ചെയ്യാത്തവർ വേഗം തന്നെ എടുക്കുക, സൈറ്റിൽ പോവുക, എന്നിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈറ്റിൻ്റെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ബ്ലോഗിൽ അപ്ഡേറ്റഡ് ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടും, ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് 22nd വരെ, April 22nd വരെ രജിസ്ട്രേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 2 തൊട്ട് 22nd വരെയാണ് അവർ രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ജൂൺ ആകുമ്പോഴേക്കുമാണ് പ്രിലിമിനറി എക്സാം വരുന്നത്. നിങ്ങൾക്ക് 3rd week of May ആകുമ്പോഴേക്കും കോൾ ലെറ്ററൊക്കെ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 8th, 9th, 15th and 16th June. അത്രയും ആകുമ്പോഴേക്കും ഈ ഡേറ്റ്സിൽ, 4 ഡേറ്റ്സിൽ സാറ്റർഡേസിലായിരിക്കും എക്സാം വരുന്നത്. 8th, 9th, 15th, 16th ജൂണിനായിരിക്കും നമ്മുടെ പ്രിലിമിനറി എക്സാംസും ഉണ്ടാവുക. Shift 1 ഉണ്ടാവും, Shift 2 ഉണ്ടാവും. അപ്പോൾ 2 ഷിഫ്റ്റ് വീതം എന്തായാലും ഉണ്ടാവും. അപ്പോൾ 8th, 9th, 15th, 16th ജൂണിനായിരിക്കും എക്സാം വരുന്നത്. ഷിഫ്റ്റിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ഒന്നും അവരിവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് 1st week of July എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് 1st week of July എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ കോൾ ലെറ്ററും നമുക്ക് 2nd week of July ആകുമ്പോഴേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസൾട്ടും വേഗം കിട്ടും. ജൂണിൽ എക്സാം കഴിയുമ്പോഴേക്കും ജൂലൈയിലേക്ക് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്, പ്രിലിംസ് ക്ലിയർ ചെയ്തോ എന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് 2nd week of July ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻസിനുള്ള കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം പറഞ്ഞിരിക്കുന്നത് 27/9/2019 ഓക്കെ. ഇനി ഡിക്ലറേഷൻ, അതിൻ്റെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഏകദേശം September 2019 ആകുമ്പോഴേക്കും ആയിരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുക. അതേപോലെ തന്നെ ഫൈനൽ റിസൾട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏകദേശം 2nd week of October ഇതിൻ്റെ SBIയുടെ ഫൈനൽ, അതായത് നിങ്ങളുടെ ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്ത് ആരൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നത് ഒക്ടോബറിലേക്കായിരിക്കും. ഇത്ര പ്ലാൻഡായിട്ട് അവരെല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ, അതായത് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് നോക്കാം. ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതായത് ഗ്രാജുവേഷൻ ലെവലുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. ഏതൊരു ഗ്രാജുവേറ്റ് ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിന് മാത്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊരു ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കത് പറ്റും. പിന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എഴുതാവുന്നതാണ്, ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസിനും എഴുതാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അവർ 31/8/2019 ആകുമ്പോഴേക്കും അവർക്ക് നിങ്ങൾ പാസ്സായി എന്നൊരു പ്രൂഫ് കൊടുക്കാൻ പറ്റണം. അതായത് അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൂഫ് സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങൾ ഈ എക്സാം, അതായത് നിങ്ങളുടെ ഗ്രാജുവേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തതാണ് എന്ന് കാണിക്കാനൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫൈനൽ ഇയറിലാണെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 years to 30 years ആണ്.
ആസ് ഓൺ 1/4/2019. ഓക്കെ, ഇനി ഇതൊക്കെയായിരുന്നു നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് പാറ്റേണിലേക്ക് പോവാം. ആദ്യം തന്നെ പ്രിലിംസ് എക്സാം ആണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ പ്രിലിംസ് ജൂണിൽ നടക്കുന്നുണ്ട്. ജൂണിൽ നമ്മൾ ഡേറ്റ്സ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പാറ്റേൺസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഇംഗ്ലീഷിന് ഓരോ പ്രിലിംസിനും എങ്ങനെയായിരിക്കും പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ നിന്ന് 30 questions ഉണ്ടാവും, റീസണിങ് സെക്ഷനിൽ നിന്ന് 35 questions ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നിന്ന് 35 questions ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ വർഷം തൊട്ട് എന്തായിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ടൈം സ്ലോട്ട് ആയിട്ടുണ്ട്. അതായത് ഓരോ സെക്ഷനും ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. കോമ്പോസിറ്റ് ടൈം ഓഫ് 1 hour അല്ല, ഇൻഡിവിജ്വൽ സെക്ഷൻസ്. അതായത് ഇംഗ്ലീഷിന് 20 minutes, QA-ക്ക് 20 minutes, റീസണിങ്ങിന് 20 minutes, അങ്ങനെ ഇൻഡിവിജ്വൽ ടൈം സ്ലോട്ടാണ്. നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഒരു സെക്ഷൻ എഴുതി 20 minutes കഴിയുന്നതിന് മുമ്പ് അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കറക്റ്റ് ആൻസറിനും 1 mark, ഓരോ റോങ് ആൻസറിന് 0.25 mark വെച്ചിട്ടുമാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ, പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മളിപ്പം ഇൻ്റർസെക്ഷനൽ കട്ട് ഓഫ് നോക്കുന്നില്ല എന്നാണ് ഇവരുടെ നോട്ടിഫിക്കേഷനിൽ ഇത്തവണ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്ഷനൽ കട്ട് ഓഫ് അവർ നോക്കുന്നില്ല, ഓവറോൾ കട്ട് ഓഫ് ആയിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് വരുന്നത് മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ, അതായത് എല്ലാ ടോപ്പിക്സും ഉണ്ട്, സിലബസ് ഫുൾ നമ്മൾ കവർ ചെയ്യണം. എന്നാലും നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത, പ്രിലിംസിന് നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഏരിയസാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, പാരാ ജംബിൾസ്, സ്പോട്ടിംഗ് എറേഴ്സ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എപ്പോഴും നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അല്ലേ? എപ്പോഴും എഡിറ്റോറിയൽസ് വായിച്ചുകൊണ്ടേ ഇരിക്കുക. എഡിറ്റോറിയൽസിൽ നിന്നായിരിക്കും SBI ആണെങ്കിലും IBPS ആണെങ്കിലും പാസേജസ് സെലക്ട് ചെയ്യുന്നത്. ആ എഡിറ്റോറിയൽസ് വായിച്ച് നിങ്ങളത് മനസ്സിലാക്കാൻ നോക്കുക. ആ പാസേജ് എന്താണ് കൺവേ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. അതിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ നോക്കുക, വൊക്കാബുലറി ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു ഭാഗം. ക്ലോസ് ടെസ്റ്റ്, ഒരു പാരഗ്രാഫിലത്തെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരുന്നതായിരിക്കും, ഒരു സെറ്റ് ഓഫ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫ്രം എ പാരഗ്രാഫ് ആയിരിക്കും ക്ലോസ് ടെസ്റ്റ് വരുന്നത്. ഇപ്പം റിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാണ്ട് ഗ്രാമാറ്റിക്കലായിട്ടൊന്നുമല്ല ചോദിക്കുന്നത്. അപ്പം വേർഡ് യൂസേജ് തന്നെയാണ് അവർ നോക്കുന്നത്. ഓക്കെ, പിന്നെ പാരാ ജിമ്പിൾസ്, ഒരു പാരഗ്രാഫിനെ അവർ ഡിസോർഡർ ചെയ്ത് തരും, നമ്മളത് കറക്റ്റ് ഓർഡറിലാക്കണം. ഓക്കെ, പാരാ ജംബിൾസ്, സ്പോട്ടിംഗ് എറേഴ്സ്, ഒരു സെൻറ്റൻസിൽ എവിടാണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ആ സെൻറ്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം സ്പോട്ടിംഗ് എറേഴ്സ് ഉണ്ടോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് സ്പോട്ടിംഗ് എറേഴ്സിൽ സാധാരണയായിട്ട് കണ്ടുവരിക. നല്ലോണം എഡിറ്റോറിയൽസൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് സ്പോട്ടിംഗ് എറേഴ്സൊക്കെ വളരെ എളുപ്പമായിരിക്കും. കാരണം അവർക്കൊരു പാസേജ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എവിടെയോ ഒരു എററുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ എക്സാക്ട്ലി അത് ഏതാണെന്ന് സ്പോട്ട് ചെയ്യേണ്ട, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ ഓപ്ഷൻസിൽ അവർ ആ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് സെക്ഷൻസ് ആണ്, സെൻറ്റൻസിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ആണ് തരുന്നത്. അപ്പോൾ ഏത് ഫ്രാഗ്മെൻറ്റിലുണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഒരു വായനാശീലം ഉള്ള ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ അതാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അവർ. അതേപോലെ തന്നെ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ്, ഒരു സെൻറ്റൻസിനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം, അതിനെന്ത് മീനിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് സെൻറ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം, അതിനകത്ത് എന്ത് ഫ്രേസ് കൂടുതൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ കൂടുതൽ ആഡ് ചെയ്യണം, എന്നാലത് ബെറ്ററും എന്നാലത് ആ മീനിങ് കൺവേ ചെയ്യും. അങ്ങനെയാണ് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറലി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എങ്ങനെ ആയിരിക്കും വരുന്നതെന്നൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതല്ലേ. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് എക്സാംസ് ഉണ്ട്, അതിനകത്തെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓരോ സെക്ഷനിലെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് സൊല്യൂഷൻ എന്താണ്, എന്തുകൊണ്ട് നമ്മളത് എടുത്തു, ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ എൻട്രി ആപ്പിലെ ക്വസ്റ്റ്യൻസിലും മോഡൽ എക്സാംസിലും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അതാണ് ഇംഗ്ലീഷ് സെക്ഷൻ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നമ്പർ സീരീസ്,
എന്തായാലും നമുക്ക് 5 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ ആണ്. 4 to 5 മാർക്സ് ഡെഫിനറ്റ് ആയിട്ട് നമ്പർ സീരീസ് എന്ന് ചോദിക്കും. നോർമൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ, അതായത് നെക്സ്റ്റ് നമ്പർ എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ റോങ് നമ്പർ സീരീസ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ തെറ്റിച്ചു കൊടുത്തിട്ട് അത് ഏത് നമ്പർ അതിൻ്റെ ആ സീരീസിൽ പെടാത്ത നമ്പർ ഏതാണ്, ഏത് നമ്പറാണ് റോങ് ആയിട്ട് വരുന്നത്, ആ റോങ് നമ്പർ സീരീസ് വരാം, മിസ്സിംഗ് നമ്പർ സീരീസ് വരാം, ഇങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻസ് വരാം. അടുത്തത് സിംപ്ലിഫിക്കേഷൻ. നാച്ചുറലി നമുക്കറിയാവുന്നതാണ്, കുറേ അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസും അതിനകത്ത് പെർസെൻറ്റേജ്, ഡിവിഷൻ അങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് തരുന്ന എക്സ്പ്രഷൻസിന് സിംപ്ലിഫൈ ചെയ്യാൻ തരുന്നു. ഓക്കെ, സിംപ്ലിഫിക്കേഷനിൽ നിന്ന് നമുക്ക് 4 to 5 questions എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്രോക്സിമേഷൻ സിംപ്ലിഫിക്കേഷൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ അക്യുറേറ്റ് വാല്യൂ ആണ് നോക്കുന്നതെങ്കിൽ, അപ്രോക്സിമേഷനിൽ നമ്മൾ അക്യുറേറ്റ് വാല്യൂ അല്ല നോക്കുന്നത്, അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്തെടുത്താണ് നമ്മൾ ആൻസറിലേക്ക് അറൈവ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും വീഡിയോസ് നമുക്ക് പാറ്റേണും ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്യാം. ഇനീക്വാലിറ്റി ക്വാണ്ടിറ്റി ബേസ്ഡ് അല്ലേ, ഒരു എക്സ്പ്രഷൻ തരും, ആ എക്സ്പ്രഷൻ സോൾവ് ചെയ്തിട്ട് എക്സ് ആൻഡ് വൈ സോൾവ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇനീക്വാലിറ്റി ഏതാണ് ലെസ് ഏതാണ് ഗ്രേറ്റർ അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ഇനീക്വാലിറ്റി വരുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അത് ഇനീക്വാലിറ്റി ലീനിയർ ഇക്വേഷൻ ആയിരിക്കും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, പിന്നെ അടുത്ത 5 മാർക്ക് to 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്സ് വരെ നമുക്ക്, 15 to 20 മാർക്സ് വരെ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മെയിൻസിന് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് റേഷ്യോ ഇതെല്ലാം സോൾവ്, സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഇത്രയും കവർ ചെയ്താൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ടോപ്പിക്സ് ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ, ബേസിക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ സോൾവ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഓക്കെ, ഇനി പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ട്രെയിനിൻ്റെ ബേസ് ചെയ്തിട്ട്, ഏജസിൻ്റെ ബേസ് ചെയ്തിട്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഇനി മെയിൻസ് എക്സാം എന്ന് പറയുമ്പം, മെയിൻസ് എക്സാമിന് നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് 45 questions വരും. അതിൻ്റെ മാക്സിമം മാർക്ക് വരുന്നത് 60 മാർക്കാണ്. ഓക്കെ, ഡ്യൂറേഷൻ തരുന്നത് 60 മിനിറ്റ്സ് ആണ് തരുന്നത്. അതേപോലെ തന്നെ ക്യു എ എന്ന് പറഞ്ഞ സെക്ഷൻ അല്ല, അതായത് വേറെ ഒരു ക്വസ്റ്റ്യനും വരില്ല, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മാത്രമേ വരുള്ളൂ. അത് 35 questions വരും, 60 മാർക്സ് ആയിരിക്കും, 45 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ ബാങ്കിങ് അവയർനെസ്സും ജനറൽ അവയർനെസ്സും, അതും എക്കണോമിക് ബേസ്ഡ് ആയിരിക്കും, കൂടുതൽ ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 40 questions ഉണ്ടാവും. അതേപോലെ തന്നെ 40 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ, 35 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവിടെയും 35 questions ഉണ്ട്, അതിന് 40 മാർക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 40 മിനിറ്റ്സ് ആയിരിക്കും അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അവേഴ്സ് വരുന്നത് 3 മണിക്കൂറത്തെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ മെയിൻസിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പ്രിലിംസിന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, മെയിൻസിന് റിട്ടേൺ ടെസ്റ്റും ഉണ്ട്, ഒബ്ജക്റ്റ് അതായത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ സിലബസ് സെക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 155 questions ഉണ്ടാവും. അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് 200 വരുന്നത്. അതിന് 3 hours ആയിരിക്കും ടൈം വരുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പം, അതിന് 30 മിനിറ്റ്സ് ആണ് അവർ തരുന്നത്. 30 മിനിറ്റ്സിന് 2 questions ഉണ്ടാവും, ഒരു ലെറ്റർ റൈറ്റിങ്ങോ ഒരു എസ്സേ റൈറ്റിങ്ങോ, അല്ല ലെറ്റർ റൈറ്റിങ്ങും എസ്സേ റൈറ്റിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ 2 questions ഉണ്ടാവും, 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 1/2 hour ആണ് അതിന് തരുന്ന ടൈം. ഓക്കെ, പിന്നെ ഇതിന് ചാൻസസ്, ഈ ഓരോ എക്സാമും എത്ര തവണ നമുക്ക് എഴുതാം അല്ലേ. നമുക്ക് ചുമ്മാ റാൻഡമായിട്ട് എല്ലാ വർഷവും പോയി SBI എക്സാം ഉണ്ട്, എനിക്ക് 21 to 30 ആ റേഞ്ചിലാണ് എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി എഴുതാൻ പറ്റില്ല. അതിന് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് ചാൻസസ് ഉണ്ട്, അതാണ് പറയുന്നത്. ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക് ആണെങ്കിൽ 4 times എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ നമ്പർ ഓഫ് ടൈംസ് നോക്കുന്നത് 2010 മുതലാണ് കേട്ടോ. 18/4/2010 തൊട്ട് എത്ര തവണ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, 4 തവണ, ജനറൽ കാറ്റഗറി പെടുന്ന ഒരാളാണെങ്കിൽ 4 തവണയിൽ കൂടുതൽ നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റില്ല, എഴുതിയാലും അവർ നിങ്ങളെ സെലക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി ജനറൽ
PWD വരുന്നതാണെങ്കിൽ 7 ടൈംസ് എഴുതാം, OBC കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ 7 ടൈംസ് എഴുതാം. SC ST കാർക്ക് റെസ്ട്രിക്ഷനേ ഇല്ല. ഓക്കെ, അവർക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതാണ് അപ്പം നമ്പർ ഓഫ് ചാൻസസ് വരുന്നത്. ഇതിലൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ എന്തിന് വിളിക്കും, ഇൻ്റർവ്യൂവിന് വിളിക്കും. ഓക്കെ, ഇൻ്റർവ്യൂവിൽ നമ്മൾ മെയിൻസിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെയാണ് ഗ്രൂപ്പ് എക്സസൈസസിനും ഇൻ്റർവ്യൂവിനും വിളിക്കുന്നത്. അതിനുശേഷം അവർ ഫെർദർ നോട്ടിഫിക്കേഷൻസ് അയക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ, SBI എക്സാമിൻ്റെ 3 സ്റ്റേജസ്, പ്രിലിമിനറി, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. ഓക്കെ, ഇതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് ഒഫീഷ്യൽ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള സൈറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. അപ്പം 2022 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് ഉണ്ട്. ആരും മിസ് ചെയ്യരുത്. സ്റ്റേ ട്യൂൺഡ്.